श्रीनारायण परमगुरवे नमः। എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുവിൽ പ്രണമിച്ചുകൊണ്ട് ആത്മോപദേശ ശതകം 72-ാമത്തെ മന്ത്രം. ക്രിയയൊരു കൂറ് ഇത് അവിദ്യ, കേവലം ചിന്മയി മറുകൂറ് ഇത് വിദ്യ. മായയാലേ നിയതം ഇതിങ്ങനെ നിൽക്കിലും, പിരിഞ്ഞ ആദ്വയപരഭാവന തുര്യം ഏകിടുന്നു. 72-ാമത്തെ മന്ത്രത്തെ നമുക്ക് ഒന്നായി തന്നെ തരം തിരിച്ച് വ്യാഖ്യാനിക്കാം. ഒന്ന്, ക്രിയ ഒരു കൂറ് ഇത് അവിദ്യ, കേവലം ചിന്മയി മറുകൂറ് ഇത് വിദ്യ, മായയാലേ നിയതം ഇത് ഇങ്ങനെ നിൽക്കിലും, പിരിഞ്ഞ ആ ദ്വയപരഭാവന തുര്യം ഏകിടുന്നു. ക്രിയയൊരു കൂറ് ഇത് അവിദ്യ, കേവലം ചിന്മയി മറുകൂറ് ഇത് വിദ്യ, മായയാലേ നിയതം ഇത് ഇങ്ങനെ നിൽക്കിലും, പിരിഞ്ഞ ആ ദ്വയപരഭാവന തുര്യം ഏകിടുന്നു. ക്രിയയൊരു കൂറ്, ഒരു വശത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവിദ്യ, ക്രിയകൾ സത്യം പോലെ തോന്നപ്പെടുന്ന ഈ ലോകം അവിദ്യയുടേതാണ്. മറുകൂറ്, മറുവശത്തു നിന്ന് നോക്കുമ്പോഴാകട്ടെ, കേവലം ചിന്മയി, എല്ലാം കേവലം അറിവ് മാത്രമാണ്. ഇത് വിദ്യ, ഇത് വിദ്യയുടെ ലോകമാണ്. മായയാലേ, മായ കാരണം ഇതിങ്ങനെ, സത്യം ഇങ്ങനെ, നിയതം എപ്പോഴും, പിരിഞ്ഞു നിൽക്കിലും, അവിദ്യയുടെ ലോകമെന്നും വിദ്യയുടെ ലോകമെന്നും രണ്ടായി പിരിഞ്ഞ് കാണപ്പെടുന്നു എങ്കിലും, ആ ദ്വയപരഭാവന ദ്വൈതത്തിന് അപ്പുറത്തുള്ള സത്യത്തെ സംബന്ധിച്ചുള്ള ആ ഭാവന തുര്യം ഏകിടുന്നു, തുരിയാനുഭവം നൽകുന്നു. ക്രിയകളുടെയും അവ മുഖാന്തിരം ഉണ്ടാകുന്ന വടിവുകളുടെയും തലമാണ് സത്യമെന്ന് നമ്മൾ ധരിച്ച് പോകാറുള്ളത്. എന്നാൽ അത് അവിദ്യയാണ്. കേവലം ചിന്മയമായ അഥവാ അറിവ് മാത്രമായ ആത്മാവാണ് സത്യം എന്ന് അറിയുന്നതാണ് വിദ്യ. പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് പരമാത്മസത്യം
അരൂപിയായി നിലനിന്നിരുന്ന ഒരു കേവലാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ നിവൃത്തിയില്ല. വ്യക്തികളുടെ ജീവിതത്തിൽ ശരീരം തുടങ്ങിയ ഉപാധികളെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് കേവലമായി വർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് കരുതാനും നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെ കരുതുന്നത് നമ്മുടെ ജഡത കൊണ്ട് മാത്രമാണ്. ആഭരണങ്ങൾ അനേകം ഉണ്ടായിരിക്കുമ്പോൾ അവയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഏകമായ പൊരുളായി സ്വർണത്തെ മനസ്സിലാക്കുന്നത് പോലെ ഏകമായ ആത്മസത്യത്തെ അനേക രൂപങ്ങളിലും വ്യക്തികളിലുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പൊരുളായി തന്നെ നാം കാണണം, നാം മനസ്സിലാക്കണം. സത്യത്തെ ഒഴിവാക്കി ഭാവത്തെയോ, ഭാവത്തെ ഒഴിവാക്കി സത്യത്തെയോ ദർശിക്കുക സാധ്യമല്ല. സത്യത്തെയും ഭാവത്തെയും ചേർത്ത് ആകവേ ഒന്നായി അറിയുന്നതാണ് അദ്വൈതമായ ആത്മദർശനം. അതായത് ഒരേ സമയം വിദ്യയായും അവിദ്യയായും പ്രകടമായി തീരാറുള്ള സാധ്യത അറിവിനുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരേ അറിവിനു തന്നെ വിദ്യയായും അവിദ്യയായും പ്രകടമായി തീരാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ഒരു ചോദ്യം വന്നേക്കാം. അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, മായ. മായ മുഖാന്തരമാണിത് സംഭവിക്കുന്നത്. അത് അനിർവചനീയമാണ്. അഥവാ ഒരു പൊരുൾ തന്നെ വിപരീത സ്വഭാവമുള്ള രണ്ടായി പ്രതീതമാകാനുള്ള സാധ്യതയുടെ പേരാണ് മായ. ഏകം അനേകം, ചിത്ത് ജഡം, ജീവൻ ശരീരം, അഹന്ത ഇദന്ത പര അപര എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ദ്വൈതങ്ങൾ ഇത്തരത്തിൽ പ്രതീതമാകാറുണ്ട്. ദ്വൈതങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അതീതമായിരിക്കുന്നതാണ് ആത്മാവ്. ദ്വൈതത്തിന് അതീതമായ ഈ പരഭാവന, അതായത് അദ്വയ പരഭാവന ആണ് തുരിയാനുഭവം ഉണ്ടാക്കുന്നത്. ഈ പരമസത്യം അറിയുക എന്നുള്ളതാണ് 72-ാമത്തെ മന്ത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് 72-ാമത്തെ മന്ത്രം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ശുഭം.